ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, സമാധാന രാജാവായ യേശുവിനെ മുൾക്കിരീടം ധരിപ്പിക്കുന്ന ദുഃഖത്തിന്റെ മൂന്നാം രഹസ്യത്തെക്കുറിച്ചാണ് ജപമാല മാസാചരണത്തിന്റെ 12-ാം ദിവസമായ ഇന്ന് നാം ധ്യാനിക്കുക. ഈ രഹസ്യത്തിലൂടെ മാരാരോഗം മൂലം നിരാശയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭൂമിയിലേക്ക് വച്ച് ഏറ്റവും നിഷ്കളങ്കനായ ക്രിസ്തുവിനെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ കുരിശിൽ തറച്ചു എന്ന ചിന്ത മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. കുരിശിൽ മിഴി പൂട്ടുമ്പോൾ പോലും നമുക്ക് വേണ്ടിയാണ് ക്രിസ്തു ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചത്. കുത്തി മുറിവേൽപ്പിച്ചവരെ പോലും തൻ്റെ നെഞ്ചിൽ നിന്ന് വന്ന സ്നേഹപ്രവാഹം കൊണ്ട് സുഖപ്പെടുത്തിയ ക്രിസ്തു അവനോട് സഹിക്കവയ്യാത്ത രീതിയിൽ നിന്ദ്യമായി പെരുമാറിയ ഒരു കൂട്ടം ആളുകൾ. യേശുവിനെ പരിഹസിക്കുന്നതിനായി അവർ മുൾപടർപ്പിൽ നിന്ന് കിരീടം പോലെ ഒന്ന് മെനഞ്ഞുണ്ടാക്കി. അവർ യേശുവിൻ്റെ ശിരസിൽ അമർത്തി. മുള്ളുകൾ തുളഞ്ഞുകയറി. തലയിൽ നിന്നും ചുടുരക്തം ഒഴുകിയിറങ്ങി. ഈ അവസ്ഥയിൽ പോലും നമ്മുടെ ദൈവം നമ്മെ കരുണയോടെയാണ് നോക്കിയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത രീതികൾ ക്രിസ്തുവിന് ഏൽപ്പിച്ച മുറിവുകളെ ഓർത്ത് മനസ്തപിക്കാം, പൊറുക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെയും ഉള്ളിലെ പൊള്ളത്തരങ്ങളെയും വിശദീകരിക്കാൻ ക്രിസ്തു ആവശ്യപ്പെടുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള സുവിശേഷ ഭാഗം ചേർത്ത് വായിക്കാം. നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ ഉള്ളം അക്രമവും കവർച്ചയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന ക്രിസ്തുമൊഴികൾ നമ്മുടെ ജീവിത വിശദീകരണത്തിനായി നമസ്കരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പീഡനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് ക്രിസ്തു സ്നേഹത്തിൽ ഇടപെടാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം മുൾക്കിരീടം പോലെ ക്രിസ്തുവിന് വേദനിക്കാതിരിക്കട്ടെ.